ഹലോ, എല്ലാവർക്കും നമസ്കാരം. എക്സ്പ്ലോർ 360 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ താഴെയുള്ള തോട്ടിൽ നിന്ന് നല്ല പരൽമീനുകളെ പിടിക്കാൻ പോവാണ്. പരൽമീനുകളെ വെച്ചിട്ട് ഇന്നൊരു കിഡിലൻ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഈ സാധനത്തിന് പറയുന്ന പേരാണ് പുളിയില. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു കറി തന്നെയായിരിക്കാം പുളിയില. പക്ഷേ ഇതിനെപ്പറ്റി അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് പുളിയില കറി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വളരെ അധികം നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റം ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പരൽമീൻ പിടുത്തം ആകെ പരിതാപകരമായിരുന്നു. നമുക്കധികം മീനുകളൊന്നും കിട്ടിയില്ല, വളരെ കുറച്ച് മീനേ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം പരൽമീന് പകരം നമുക്ക് നത്തോലി ഉപയോഗിച്ചിട്ട് പുളിയില എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നത്തോലി ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം പരൽമീൻ തന്നെ കിട്ടാനായിട്ട് ശ്രമിക്കണം. എന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രം നത്തോലി ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് പുളിയിലയാണ്. ഈ കറിയുടെ പേര് പോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും പുളിയില തന്നെയാണ്. സാധാരണയായിട്ട് വാളൻപുളിയുടെ തളിരിലയാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. അതല്ലാതെ പനിച്ചിൻ എന്ന് പറയുന്ന ഒരു തരം മുള്ള് പോലെയുള്ള ഇലയുള്ള ഒരു സാധനവും യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ തളിരിലയും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും രുചിയുള്ളത് വാളൻപുളിയുടെ തളിരില യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ പുളിയില പറിച്ചുകൊണ്ട് വന്നു. ഇനി ഇത് വൃത്തിയാക്കണം. അതിൻ്റെ ആ ബലമുള്ള തണ്ടുകളെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ മാക്സിമം ഇലയും പിന്നെ ആ കൂമ്പ് മാത്രമാക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളിത് കല്ലേലിട്ട് അരയ്ക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് അരയുള്ളൂ. എത്രത്തോളം തളിരില കിട്ടുമോ അത്രയും നല്ലതായിരിക്കും. പുളിയില കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിളാണ്. പുളിയില, ഉപ്പ്, കാന്താരി മുളക്, പച്ച വെളിച്ചെണ്ണ, മീൻ. അപ്പോൾ കാന്താരി മുളകിൻ്റെ തണ്ടെല്ലാം മാറ്റുക. എങ്കിൽ മാത്രമാണ് അത് ഫുള്ളായിട്ട് അരിയുള്ളൂ. അപ്പോൾ മാക്സിമം ഇങ്ങനെ തണ്ട് പോലെയുള്ള പുളിയുടെ ഇലയാണെങ്കിലും അങ്ങനെയുള്ള ആ തണ്ടുകളെല്ലാം ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റായി. ഇനി നമുക്കിത് കല്ലിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് തൊട്ട് നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപ്പും ആ എരിവും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ പിന്നീട് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ മുളക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി. ഇനി ഇത് നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആ മീനിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് മാക്സിമം ഊറ്റി കളഞ്ഞതിന് ശേഷം
ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാല ഇട്ടിട്ട് നല്ലോണം മീനിൽ അത് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലെ മസാല മീനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ച് അധികം നല്ല രീതിയിൽ അതൊന്ന് കുഴയത്തക്ക രീതിയിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അത് ഒന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഈ ഒരു പുളിയില കറിയിൽ നമ്മൾ ഒരു തേങ്ങയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മസാല മീനിൽ തേച്ച് പിടിപ്പിച്ചു. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ മീൻ വാഴയിലയിലാക്കി ചുട്ടെടുക്കലാണ്. അപ്പോൾ നമ്മളിനി ഇത് ചുടാൻ വേണ്ടിയിട്ട് വാഴയിലയിലേക്ക് ഓരോ സ്പൂണ് നമ്മൾ ഈ അടയൊക്കെ ചുടുന്ന പോലെ ഓരോ സ്പൂണ് മാറ്റി, പിന്നെ ഈ വാഴയില എന്ന് പറയുമ്പോൾ നമ്മൾ പാളയങ്കോടൻ വാഴയില കിട്ടുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. പിന്നെ നമ്മൾ ഈ നേന്ത്രവാഴയുടെയും പൂവൻ്റെ ഒന്നും സാധാരണ വാഴയില നമ്മൾ യൂസ് ചെയ്യലില്ല. അതിൻ്റെ കട്ടി കുറവായതുകൊണ്ട് അത് കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ വാഴയിലയിൽ ഇപ്പോൾ നമ്മൾ മീൻ വെച്ചു, അതിൻ്റെ കൂടെ രണ്ട് ലെയർ വാഴയിലയും കൂടെ എക്സ്ട്രാ വെച്ചിരിക്കണം. അങ്ങനെ വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു സൈഡ് അരമണിക്കൂർ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറു സൈഡും അരമണിക്കൂർ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഇത്രയും സമയം ഇരിക്കുമ്പോൾ ഒരു ലെയർ മാത്രമേ വാഴയില ഉള്ളൂവെങ്കിൽ അത് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് മൂന്ന് ലെയർ വാഴയിലെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ ഈ മീൻ മസാല അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം വളരെ ലോ ആക്കിയിട്ടിട്ട് വേണം ഇത് അടുപ്പത്ത് വെക്കാൻ. പിന്നെ അരമണിക്കൂർ ഒരു സൈഡ് വെക്കണം. അത് കഴിഞ്ഞിട്ട് അരച്ചിട്ടിട്ട് അരമണിക്കൂറും കൂടെ നമ്മൾ വെക്കണം. എങ്കിൽ മാത്രമാണ് മീൻ പൂർണ്ണമായിട്ടും അത് വെന്ത് നല്ല പാകമാവുള്ളൂ. ഇതിപ്പോൾ അരമണിക്കൂറായിരിക്കുകയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വാഴയില നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇത് മറിച്ചിടാനുള്ള സമയമായി. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് നോക്കാം.
അങ്ങനെ നമ്മുടെ പൊടിമീൻ പുളിയില റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല പെർഫെക്റ്റ് വേവാണ്. ആ കുഴമ്പ് രൂപത്തിൽ നിന്ന് അങ്ങ് മാറുകയും ചെയ്തു, അത്യാവശ്യം മുരിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ യാ മോനെ കിട്ടില്ല സാധനം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.